അപ്പൊ ഈ ചാനലിൽ നമ്മൾ ഇൻവിൻസിബിൾ എന്ന് പറയുന്ന പുതിയൊരു കോമിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഈ ഇൻവിൻസിബിൾ കോമിക്സ് എന്നുള്ള ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇൻവിൻസിബിൾ സീരീസിലും കാണിച്ചിരിക്കുന്നത്. ഡിറ്റോ കോപ്പി എന്നൊക്കെ പറയുന്നില്ലേ, അതന്നെ. മാത്രമല്ല ഇൻവിൻസിബിൾ സീരീസിന്റെ എൻഡിൽ നമ്മുടെ മാർക്കിനെ അടിച്ചിട്ടിട്ട് ഒമ്നിമാൻ എങ്ങോട്ടൊക്കെ പോണ പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഞാൻ ആദ്യം വിചാരിച്ചത് ആ സീരീസ് എൻഡാവുന്ന അവിടെ മുതൽ ഈ കോമിക്സ് സ്റ്റാർട്ട് ചെയ്യാന്നാണ്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ ഒരു പോൾ ഇട്ടുണ്ടായിരുന്നു ഇൻവിൻസിബിൾ കോമിക്സ് ചെയ്യണോ വേണ്ടോ എന്ന്. അപ്പൊ തന്നെ ഒരുപാട് പേര് ബ്രോ എന്താണ് ഇൻവിൻസിബിൾ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി പലർക്കും ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും അറിയില്ലാന്ന്. എന്നാ പിന്നെ തുടക്കം മുതൽ ചെയ്തേക്കാന്ന് ഞാനും വിചാരിച്ചു. ആക്ച്വലി ഇതൊരു ലോങ് കോമിക്സ് ആണ്. ലോങ് കോമിക് എന്ന് പറയുമ്പോൾ വളരെ വളരെ ലോങ് കോമിക് ആണ്. പക്ഷെ ആ സീസൺ വണ്ണിന്റെ എൻഡ്, അതായത് ഇൻവിൻസിബിൾ സീരീസിന്റെ സീസൺ വണ് എൻഡ് ഒക്കെ ഇതിൽ പെട്ടെന്ന് വരൂ. അവിടെ വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു തീർക്കുള്ളൂ. അതിനുശേഷമായിരിക്കും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കോമിക് പറയാൻ പോണത്. ആക്ച്വലി എന്റെ ചാനലിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഇതിൽ ഞാൻ പറയൂ, ഒന്നാമത് ഈ ചാനലിൽ വ്യൂവേഴ്സ് കുറവാണ്. മെയിൻ ചാനൽ ഇടാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ മെയിൻ ചാനലിൽ ഇത് കുറച്ച് ആർ റേറ്റഡ് കണ്ടന്റ് ആണ് എന്ന് വെച്ചിട്ട് ബോയ്സ് പോലെ എ അല്ല, രക്തം തെറിക്കുന്ന പോലെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലിടാന്ന് വിചാരിച്ചു. ഇതിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ഈ ഫസ്റ്റ് ഇഷ്യൂവിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലെ ആയിരിക്കും. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാരെ ഈ ഫസ്റ്റ് ഇഷ്യൂലേക്ക് കൊണ്ടുവന്നാലേ ഇതിന് ശേഷമുള്ള ഇഷ്യൂസ് ഉണ്ടുമ്പോൾ അവരത് കാണുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചത്രയും വ്യൂവേഴ്സ് സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിലെ ചില മെയിൻ കണ്ടന്റ്സ് മാത്രം, അതായത് ചില മെയിൻ ഇവന്റ്സ് മാത്രമേ പിന്നെ ഞാൻ ചെയ്യാൻ പോകുള്ളൂ. അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞു പോരാടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇൻവിൻസിബിൾ നെഞ്ചത്ത് മൊത്തം ബോംബ് കെട്ടിയിട്ടുള്ള ഒരു ടെററിസ്റ്റിനെയും കൊണ്ടിട്ട് പുള്ളീനെ അവിടുന്ന് എങ്ങോട്ടേക്കാ തൂക്കി പറന്നോണ്ട് പോവാണ്. അങ്ങനെ ആ ടെററിസ്റ്റിന്റെ നെഞ്ചത്തുള്ള ആ ബോംബ് 13 സെക്കൻഡോട് പൊട്ടാനും പോവാണ്. അങ്ങനെ പറന്ന അത്യാവശ്യം ഹൈറ്റിലെത്തിയത് നമ്മുടെ ഇൻവിൻസിബിൾ അവനെ തൂക്കിയെടുത്തിട്ട് എറിയാണ്. അങ്ങനെ അവൻ പൊട്ടിത്തെറിക്കാണ്. അങ്ങനെ അവൻ ബ്ലാസ്റ്റ് ആയതിന്റെ ഇമ്പാക്ടിൽ നമ്മുടെ ഇൻവിൻസിബിളും താഴെ വീഴാണ്. പക്ഷെ പുള്ളിക്കൊന്നും പറ്റിയില്ല, പുള്ളി അപ്പൊ തന്നെ എണീറ്റ് അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ നടക്കുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അങ്ങനെ നമ്മുടെ ഇൻവിൻസിബിൾ കുറച്ച് കോമിക്സ് ഒക്കെ വായിച്ചിട്ട് ബാത്റൂം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പുള്ളിയുടെ അമ്മ ടേയ് വേം പുറത്തു വാടേ, നിനക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻവിൻസിബിളിനെ വിളിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട അപ്പൊ തന്നെ പുള്ളി കക്കൂസിൽ നിന്ന് എണീറ്റിട്ട് മാറ്റി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ മാർക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ പുള്ളിയുടെ അമ്മ നിന്റെ അച്ഛൻ എവിടെയാണ് പോയെന്ന് നിന്നോട് പറഞ്ഞിരുന്നോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പൊ തന്നെ പെട്ടെന്ന് ടിവിയിൽ തായ്വാനിൽ ഒരു വലിയ ഡ്രാഗൺ മോസ്റ്റർ തായ്വാനെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള ന്യൂസ് വരികയാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ മാർക്ക് പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് അച്ഛൻ എവിടെ പോയെന്ന് മനസ്സിലായില്ലേ എന്ന് പുള്ളിയുടെ അമ്മേനോട് ചോദിക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മാർക്ക് പുള്ളിയുടെ സ്കൂളിലേക്ക് പോവാണ്. ഇനി ഈ സ്കൂൾ വിട്ടതിന് ശേഷം നമ്മുടെ മാർക്കിന് ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ട്. ആ ജോബും കഴിഞ്ഞിട്ടാണ് പുള്ളി വീട്ടിലേക്ക് പോവാറ്. അങ്ങനെ പുള്ളി ആ ജോബിന് നേരെ പോവാണ്. അങ്ങനെ ആ ഷോപ്പിലെ വേസ്റ്റ് ഒക്കെ പുള്ളി ഡസ്റ്റ്ബിനിലേക്ക് കൊണ്ടിടാൻ വരുമ്പോൾ പുള്ളിയുടെ അച്ഛന് സൂപ്പർ പവേഴ്സ് ഉള്ള പോലെ തന്നെ ഇനി തനിക്ക് ഉണ്ടോ എന്നുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വേസ്റ്റ് ഒക്കെ കറക്കി നേരെ ആകാശത്തേക്ക് കയറിയാണ്. അങ്ങനെ ആ വേസ്റ്റ് ഒരു സാധാ മനുഷ്യർ എറിയുന്നതിനേക്കാളും വളരെ ദൂരത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ മാർക്കിന് മനസ്സിലായിരിക്കാണ് ആ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ മാർക്ക് പുള്ളിയുടെ അമ്മയൊക്കെയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പെട്ടെന്ന് മിന്നൽ പോലെ ഒരാളവിടെ വന്നിരിക്കുകയാണ്, വേറെ ആരുമല്ല നമ്മുടെ ഒമ്നിമാൻ. അങ്ങനെ നമ്മുടെ ഒമ്നിമാൻ അതായത് നോളൻ വന്ന ഉടനെ തന്നെ പുള്ളിയുടെ വൈഫിനോട് സോറി, ആ ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്ത് വരുന്നതിന്റെ ഇടയ്ക്ക് ഈജിപ്തിൽ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു, അങ്ങനെ അവരൊക്കെ രക്ഷിച്ച് വരുന്നോണ്ടാണ് ഞാൻ ലേറ്റ് ആയെന്നൊക്കെ പറയാണ്. അങ്ങനെ അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ മാർക്ക് പുള്ളിയുടെ പാരന്റ്സിനോട് എനിക്ക് സൂപ്പർ പവേഴ്സ് വരുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. പക്ഷെ പുള്ളിയുടെ പാരന്റ്സ് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡ് ഇല്ലാത്ത പോലെ സംസാരിക്കുകയാണ്. അതേസമയം അന്ന് രാത്രി നമ്മുടെ മാർക്ക് പുള്ളിയുടെ വീട്ടിന്റെ ആ ജനലിൽ കൂടെ പുറത്തിറങ്ങി അവിടെ നിന്ന് പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പുള്ളിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, താഴെ വീണ് കൈയും കാലും കൊടിയോന്ന്. അങ്ങനെ ആ പേടിയോടെ തന്നെ പുള്ളി പറക്കാൻ വേണ്ടി ചാടിയതും പക്ഷെ പുള്ളി ശരിക്കും പറക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം 2 കള്ളന്മാർ ഒരു ബാങ്ക് റോബർ ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഒരു കോമഡി പീസിനെ പോലെ ഒരുത്തം വന്നിട്ട് ഈ കള്ളന്മാരെയൊക്കെ അടിച്ചിടിച്ചിട്ട് അവരെയൊക്കെ തടയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ മാർക്ക് തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ സൈഡിൽ നിന്ന് നമ്മുടെ നോളൻ അതായത് ഒമ്നിമാനും കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒമ്നിമാൻ മാർക്കിനെ കണ്ട അപ്പം തന്നെ ചോദിക്കുകയാണ്, എന്ത് മാങ്ങാണ്ടിയാണ്ടായി നീ ഇട്ടോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് പുള്ളിയുടെ ഡ്രസ്സിനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ മാർക്കു എങ്ങനെയുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് തരുന്ന സൂട്ടാണെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ നോളൻ ഇമ്മാതിരി സാധനം ഇട്ടുകൊണ്ട് എന്റെ മോൻ കറങ്ങി നടക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വാ നിന്നെ ഞാൻ ആളടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കിനെയും കൂട്ടിയിട്ട് എങ്ങോട്ടൊക്കെ പോവാണ് നമ്മുടെ നോളൻ. അങ്ങനെ പുള്ളി നേരെ കൂട്ടിക്കൊണ്ടുപോയത് വേറെ എങ്ങോട്ടേക്കല്ല, നമ്മുടെ നോളനും പിന്നെ ഗാർഡിയൻസ് ഓഫ് ദി ഗ്ലോബിനും എല്ലാ സൂപ്പർ ഹീറോസിനും ഒക്കെ ഈ സൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളടത്തേക്കാണ് നമ്മുടെ മാർക്കിനെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോ തന്നെ അയാൾ നമ്മുടെ മാർക്കിന് വേണ്ടി സൂട്ട് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അഫ്കോഴ്സ് മാർക്കിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്, എനിക്ക് അവിടേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോളനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അറ്റാക്ക് നടക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ നോളം പോയതിനു ശേഷം മാർക്ക് ആ സൂട്ട് ഉണ്ടാക്കി തന്ന ആളോട്
അല്ല ഈ സൂട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വേറെ നല്ല വല്ല സൂട്ട് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ കളവൻ, ശരി എന്നാൽ നിൻ്റെ സൂപ്പർ ഹീറോ നെയിം എന്താന്ന് പറ അതിനനുസരിച്ചുള്ള നിൻ്റെ ഇഷ്ടത്തിനുള്ള സൂട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ് ആ കളവെ. അപ്പം തന്നെ നമ്മുടെ മാർക്കു, നെയിമോ? നെയിമിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് പറയാണ്. അപ്പം തന്നെ ആ കളവൻ, ശരി എന്നാ നീ ആദ്യം പോയി നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ടാ നിനക്ക് പറ്റിയത്, അതിനുശേഷം അതിനനുസരിച്ചുള്ള നല്ലൊരു സൂട്ടും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണെന്ന് ആ കളവെ. പിന്നെ അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോഴും എന്താണെങ്കിലും നമ്മുടെ മാർക്കിന് എന്തായിരിക്കും നല്ല പേരെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മാർക്ക് പുലിയുടെ ബാഗും സാധനങ്ങളൊക്കെ പുലിയുടെ ആ കബോർഡിൻ്റെ ഉള്ളിലിട്ട് അടച്ചു പൂട്ടുകയാണ്. അപ്പൊ തന്നെ പുള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കബാർഡിൽ ഒരു പയ്യൻ അവന്റെ സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഒരു ജിമ്മനെ പോലുള്ള ഒരുത്തൻ വന്നിട്ട് അവനെ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ മാർക്കു മര്യാദയ്ക്ക് അവനെ വിട്ടേക്കെന്ന് പറയാണ്. അഫ്കോഴ്സ് ഈ ജിമ്മൻ ഇഷ്ടപ്പെടൂല, അത് പറയും നീ ആരടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കിന്റെ നേരെ തന്നെ തിരിയാണ്. അങ്ങനെ ആ ജിമ്മൻ, എന്താടാ നിനക്കെന്നെ തല്ലണോ, നിനക്കെന്നെ തല്ലണോ, ഒന്ന് തല്ലി നോക്കടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കിനെ ഒരു തേമ്പങ്ങ് തേമ്പാണ്. ആ അപ്പ തന്നെ ദേഷ്യം പിടിച്ചിട്ട് ആടെ തല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്ക് ആ ജിമ്മൻ ആ ചുമര് പറ്റിച്ചൊട്ടിച്ച് നിർത്തുകയാണ്. അതിനുശേഷം ഇനി മേലെ അവനെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പറയാണ് നമ്മുടെ മാർക്ക്. അങ്ങനെ അതിനുശേഷം അഫ്കോഴ്സ് ഒരു ഫൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കിനെ പ്രിൻസിപ്പാൾ പുള്ളിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ നമ്മുടെ മാർക്കും പ്രിൻസിപ്പാളും മുമ്പിൽ എല്ലാവരും പറയുന്ന പോലെ സ്ഥിരം ക്ലീശ അങ്ങ് പറയാണ്, ഞാനല്ല ഒന്നും ചെയ്തത്, അവനെ ഉപദ്രവിക്കാൻ നോക്കിയത് ആ ജിമ്മനാണ്, അതിന് തടയാനാണ് ഞാൻ ശ്രമിച്ചതെന്നൊക്കെ പറയാണ് നമ്മുടെ മാർക്ക്. അപ്പം തന്നെ ഇത് കേട്ടിട്ട് നമ്മുടെ പ്രിൻസിപ്പാളും പറയാണ്, എനിക്കറിയാം മാർക്ക് അവൻ അത്ര നല്ലവനല്ലാന്നും ഇതിനു മുമ്പ് ഇവൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഒരു നല്ലവനാണ്, അവൻ്റെ അതേ പാതയിൽ നീ പോകുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ് ആ പ്രിൻസിപ്പാൾ. അപ്പം തന്നെ മാർക്ക്, സോറി സർ, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പാൾ പിന്നെയും മാർക്കിനോട് പറയാണ്, നീ ചെയ്തത് ഒരു വകയിൽ ശരിയാണെങ്കിലും നീ ചെയ്തത് തെറ്റാണ്, ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, പ്രിൻസിപ്പാൾ ഉണ്ട്, എന്തുകൊണ്ട് നിനക്ക് ഇവരെ ഒന്നും കോൺടാക്ട് ചെയ്തുകൂടാ, അവനെ തല്ലി തോൽപ്പിക്കുക എന്നുള്ളതൊന്നും നിൻ്റെ ഡ്യൂട്ടിയല്ല, നീ ഒരു ഇൻവിൻസിബിൾ പേഴ്സൺ ഒന്നല്ല എന്ന് പറയാണ് ആ പ്രിൻസിപ്പാൾ. ഈ ഇൻവിൻസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയൻ, അതായത് ആർക്ക് എതിർക്കാൻ പറ്റാത്ത അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ മാർക്കിന് ആ ഇൻവിൻസിബിൾ എന്നുള്ള പേര് തന്നെ സ്ട്രൈക്ക് ആവുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ബാങ്കിൽ കുറച്ച് പേര് ഗണ്ണൊക്കെ ആയിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആ ബാങ്ക് കൊള്ളടിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം പണം അടിച്ചു മാറ്റിയിട്ട് പുറത്തുള്ള അവരുടെ വണ്ടിയിലേക്ക് ഓടുകയാണ്. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ വണ്ടി പുറത്ത് കാണുന്നില്ല. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ പോകുമ്പോൾ എന്തോ കണ്ട് അവർ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മുമ്പിൽ നിങ്ങൾ ഇതാണോ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ കാറും പൊക്കി പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മാർക്ക് പോലുടെ പുതിയ സൂട്ടിൽ. അങ്ങനെ ആ കള്ളന്മാരൊക്കെ അവരുടെ ഗണ്ണ് നീട്ടിട്ട് നമ്മുടെ മാർക്കിനോട് പറയാണ്, മര്യാദയ്ക്ക് ഞങ്ങളുടെ കാറ് താഴെ വെച്ചോ, അല്ലെങ്കിൽ നിന്നെ വെടി വെച്ച് തീർത്തുകളെന്ന് പറയാണ് അവർ. അപ്പം തന്നെ നമ്മുടെ മാർക്ക് ചിരിച്ചോണ്ട് പറയാണ്, ഇത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, പിന്നെ ഞാൻ ഒരു കൊച്ചുപയ്യനല്ല, ഐ ആം ഇൻവിൻസിബിൾ എന്ന് പറയാണ് നമ്മുടെ മാർക്ക്. അങ്ങനെ അവിടെ ഈ ഫസ്റ്റ് ഇഷ്യൂ തീരാണ്. ആക്ച്വലി ഇപ്പം മെയിൻ സ്റ്റോറി പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല, സ്റ്റോറി ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഫുൾ കോമിക് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ.